നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് ഇഷായോഗ സെന്ററിലോട്ടാണ് പോകുന്നത് കേട്ടോ. കോയമ്പത്തൂരിലെ വലിയ ശിവന്റെ ഒരു സ്റ്റാച്ചു ഒക്കെയുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് കോയമ്പത്തൂരുള്ള സമയത്ത്. അപ്പൊ എന്തായാലും ഇന്ന് അവരെയൊക്കെ കൊണ്ടുവന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, പിന്നെ എന്റെ അനിയനുണ്ടാവും, പിന്നെ നമ്മുടെ ഒരു കസിനേട്ടൻ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക്. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോകണം. ഏകദേശം 6:30 ആയിട്ടുണ്ട്. 6:30 ഓടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു 1.5 മണിക്കൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യണം. 1.5 മണിക്കൂറിന്റെ ട്രിപ്പ് ആയിരിക്കും അങ്ങോട്ടുള്ളത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ചില കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഇ പാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അടുത്ത് സുജിത് ഭക്തന്റെ ഒരു വീഡിയോയിലും വരെ കണ്ടു, മൂപ്പര് ചെന്നൈയിലോട്ട് പോകാനായിട്ട് ഇ പാസ് എടുത്തു, പക്ഷെ ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എന്തായാലും റിസ്ക് എടുക്കാൻ നിന്നില്ല, ഇ പാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഹനിയൻ മാത്രം എടുത്തിട്ടില്ല, അവന് 18 ആയിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം പോകുന്ന വഴി ചെക്കിംഗ് ഉണ്ടോ ഇല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഞാൻ സമയമായിട്ടുണ്ട് കേട്ടോ, വേഗം ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ ഡിക്കിലിടാം. ഇതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു കവറിൽ അച്ഛൻ കുറേ കഴിക്കാൻ എടുത്തിട്ടുണ്ട്, ഒരു മാസത്തേക്കുള്ള ഉണ്ട് തോന്നുന്നു. നമ്മളാകെ 3-4 പേരേ ഉള്ളൂ, ഇഷ്ടംമാതിരി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ വിടാം. ഇവിടെ ഒന്ന് പെട്രോൾ അടിക്കാൻ കേറ്റാ. തമിഴ്നാട് പെട്രോളിന് വില കുറവാണ് അറിയോ, അതുകൊണ്ട് ഇവിടുന്ന് ചെറിയ വ്യത്യാസമുണ്ട്, 2 രൂപ എന്തോ വ്യത്യാസമുണ്ട് തോന്നുന്നു. ഇവിടെ തമിഴ്നാട് സർക്കാർ റേറ്റ് കമ്മിയാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം, കുറച്ച് മുമ്പ് എന്തോ. അപ്പോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടുന്ന് ഒരു 2.5 രൂപയൊക്കെ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ആര്യാസ് ഉണ്ട് ലെഫ്റ്റ് സൈഡ്, അവിടേക്ക് കയറ്റാം.
ചെക്കന്മാരി എന്താണ് ചീര അല്ല ചീര ഉണ്ട് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാലേ മുന്തിരയൊക്കെ കാണാം, മുന്തിരയുടെ കൃഷി. ഇതൊക്കെ ഫുള്ള് വാഴയാണ് തോന്നുന്നു, വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ. മുന്തിരി ഉണ്ട് കുറച്ചങ്ങോട്ട് പോയാൽ ഫുള്ള് മുന്തിരി വൈന് വെക്കണ ഇതൊക്കെ കാണാം. ഇതാതൊക്കെ മുന്തിരിയാണ് തോന്നുന്നു, ഇതാതാ മുന്തിരി. ഇത് കണ്ടോ ഇതമ്മ ആണല്ലേ, ഫുള്ള് മുന്തിരി വൈന്യാട വൈന്യാണ്. ഇവിടെ ബോർഡ് ഉണ്ട് കേട്ടോ 17 കിലോമീറ്റർ. ആ സ്റ്റാച്ചുവിന്റെ അവിടേക്ക് 17 കിലോമീറ്റർ. സ്ഥലത്തിന് പൂണ്ടി എന്നാണ് പറയാ, ആയിരിക്കണ സ്ഥലം ഇഷയോഗയുടെ സ്ഥലത്തിന് പൂണ്ടി എന്നാണ് അടിക്കേണ്ടി വരും. കണ്ടോ അവിടെ ബോർഡ് കാണാം, പൂണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇഷയോഗ എല്ലാ ബോർഡും ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി ഇവിടെ നിന്ന് റൈറ്റ് അടിക്കാം, ഇനി നേരെ പോയ ഇഷയോഗ. ഒരു 10 കൂടി ഉണ്ടോ?
ഇതാണ് ഇവിടുത്തെ പശുത്തൊഴുത്ത്. കാളകളുടെയൊക്കെ തൊഴുത്താണ് ഈ കാണുന്നത്. സാധാരണ ഇവിടെ ഈ കാളയൊക്കെ ഇവിടെ നിന്ന് കെട്ടിയിട്ട് ഫുഡൊക്കെ കൊടുക്കുക. കഷ്ടമാര് നമുക്ക് കാളവണ്ടികളൊക്കെ ഇവിടെ കണ്ടിട്ടോ. അമ്മേ ഇതാണ് ഇവിടുത്തെ കാളത്തൊഴുത്ത് ഉണ്ടോ. ഈ കാണുന്ന കാളേനൊക്കെ ഇവിടെ നിന്ന് കെട്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ. നല്ല വൃത്തിയുണ്ട്. ഉള്ള വെക്ക മുടിയോ അങ്ങ. ഓ ഓക്കെ 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 ശരി ശരി അങ്ങ് വെച്ചിട്ട്. മുമ്പ് ഉള്ളിലായിട്ടായിരുന്നു, മുമ്പേ ഉള്ളിലായിട്ടായിരുന്നു നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പുറത്തേക്ക് ആക്കി വന്നു. എന്തായാലും നമുക്ക് അവിടെ കൊണ്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യണം, ക്യാമറ ഒക്കെ അവിടെ വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇപ്പോൾ ഇവിടുത്തെ അമ്പലം ഓപ്പൺ ആവുന്നത് രാവിലെ 10:30 മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ വന്ന് ഇവിടുന്ന് ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ കാണാം. അവിടുന്ന് സ്പോട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഉള്ളിലോട്ട് പോകാൻ സാധിക്കട്ടോ. അതുപോലെ തന്നെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂർ കറങ്ങാനുള്ള എല്ലാം തന്നെ അതിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ മെഡിറ്റേഷൻ സെൻ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ദേവിയുടെ ഒരു ചെറിയൊരു ടെമ്പിൾ കൂടെ കാണാൻ സാധിക്കും. എന്നാൽ കൂടെ എല്ലാത്തിനുള്ളിലോട്ടൊന്നും കടത്തി വിടുന്നില്ല, നല്ലോണം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനുള്ളിലോട്ട് കടത്തുന്നത് കേട്ടോ. പിന്നെ ഇവിടെ സാധാരണ നമ്മൾ കാണാറുള്ള സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞിട്ട് ലേഡീസിനും ജെൻസിനും കുളിക്കാനായിട്ടുള്ള ഇടമെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതെല്ലാം കൊറോണ റെസ്ട്രിക്ഷൻസ് കാരണം തന്നെയാണെന്നാണ് തോന്നുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.